വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഡോക്ടർ സൗമ്യ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലഡ് സ്റ്റെം സെൽ ഡൊണേഷനെ പറ്റിയിട്ടാണ്. അധികം ആൾക്കാർക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. നമ്മളെല്ലാവരും ബ്ലഡ് ഡൊണേഷനെ പറ്റി കേട്ടിട്ടുണ്ട്, ഓർഗൻ ഡൊണേഷനെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് ഈ സ്റ്റെം സെൽ ഡൊണേഷൻ എന്ന് പറയുന്നത്? അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ പല രീതിയിലുള്ള സംശയങ്ങൾ, പല ചോദ്യങ്ങളെല്ലാം വരാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ സംശയങ്ങൾക്കും ഒരു ഉത്തരം കിട്ടണം. എന്നാൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൽ ഒരു സക്സസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സ്റ്റെം സെൽ ഡൊണേഷൻ എന്ന് പറയുന്നത്. അതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു സ്റ്റെം സെൽ. ഒരു സ്റ്റെം സെൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മുടെ ബോഡിയിൽ ചുവന്ന രക്താണുക്കൾ, വെള്ള രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റ്സ്, അങ്ങനെ എല്ലാം പല രീതിയിലുള്ള ബ്ലഡ് സെൽസ് ഉണ്ട്. ഈ ബ്ലഡ് സെൽസ് എല്ലാം ഉണ്ടാകുന്ന ഒരു മദർ സെൽ ഉണ്ട്, അതാണ് സ്റ്റെം സെൽ. അപ്പോൾ ഈ സ്റ്റെം സെൽ എന്ന് പറയുന്ന ഈ സെല്ല് നമ്മുടെ ബോൺ മാരോയിലാണ് കാണപ്പെടുന്നത്. നമുക്ക് ഈ സ്റ്റെം സെൽ ഡൊണേഷൻ ആവശ്യമായി വരുന്നത് പല രീതിയിലുള്ള ബ്ലീഡിംഗ് ഡിസോർഡേഴ്സിന്, പ്ലാസ്റ്റിക് അനീമിയ, തലസീമിയ, മാലിഗ്നൻസി, അങ്ങനെയുള്ള അസുഖങ്ങൾക്കാണ് നമ്മൾ ഈ ഒരു ഡൊണേഷൻ, സ്റ്റെം സെൽ ഡൊണേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഏത് രീതിയിലൊക്കെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുക? രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. ഒന്നാമത്തത് നമ്മുടെ പെരിഫറൽ വെയിൻസിൽ നിന്നും നമ്മൾ ബ്ലഡ് എടുക്കും. രണ്ടാമത്തത് ബോൺ മാരോയിൽ നിന്നും ട്രാൻസ്പ്ലാന്റ് ചെയ്യും. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പെരിഫറൽ ബ്ലഡ് കളക്ഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഇനി നമുക്കറിയാം പല രീതിയിലുള്ള സംഘടനകളുണ്ട്, പല ഓർഗനൈസേഷൻസ് എല്ലാം ഈ ഒരു സ്റ്റെം സെൽ ഡൊണേഷൻ ക്യാമ്പയിൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല ക്യാമ്പയിൻസും കാണുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് അത് പോയി അറ്റൻഡ് ചെയ്യുക, അതിൽ ഒരു പങ്കാളി ആകുക എന്നുള്ളതാണ്. അതിൽ ഒരു സംശയവും വേണ്ട. ഇനി ഒരു പങ്കാളി ആകുക എന്ന് പറയുന്നത് അതിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം, ഒരു നമ്മുടെ കവളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മ്യൂക്കോസ, അതായത് നമ്മുടെ കവളിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടറിയാം ഒരു പാട പോലത്തെ ഒരു അകത്ത് ഒരു പാട പോലത്തെ ഒരു ലെയറുണ്ട്. അപ്പോൾ അവരവിടെ ചെല്ലുമ്പോൾ ഒരു കോട്ടൺ സ്വാബ് നമുക്ക് തരും, ഒരു കോട്ടൺ സ്റ്റിക്ക്. ആ കോട്ടൺ സ്റ്റിക്ക് നമ്മുടെ വായിൻ്റെ ഉള്ളിലിട്ടിട്ട് വെറുതെ ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്യണം. ഒരു 30 seconds അല്ലെങ്കിൽ ഒരു 30 to 40 seconds നമ്മളിങ്ങനെ സ്ക്രേപ്പ് ചെയ്യുക. സ്ക്രേപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ആകത്തെ കവളിൻ്റെ ഉള്ളിലുള്ള ആ കോട്ടിങ്സ് എല്ലാം ഈ കോട്ടൺ സ്വാബിൽ വരും. എന്നിട്ട് നമ്മൾ അതവർക്ക് കൊടുക്കുക, അവരത് ഡ്രൈ ആക്കി, അവരത് കളക്ട് ചെയ്ത് സൂക്ഷിച്ച് അവരത് HLA typing എന്ന് പറയുന്ന ഒരു മെത്തേഡിന് കൊടുക്കും ലാബിലേക്ക്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മൾ ഈ ബക്കൽ മ്യൂക്കോസയാണ് ആദ്യം തന്നെ കളക്ട് ചെയ്യാനായിട്ട് കളക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സപ്പോസ് ഇന്ന് ബക്കൽ മ്യൂക്കോസ ഒരു സ്വാബ് കൊടുത്തു, നാളെ തന്നെ നമ്മളോട് ഡൊണേഷൻ ചെയ്യാൻ വേണ്ടി നമ്മളെ വിളിക്കില്ല. കാരണം ഈ ഒരു ഇതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ബ്ലഡ് ഡൊണേഷൻ പോലെ അല്ല. ബ്ലഡ് ഡൊണേഷനിൽ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് മാത്രം അറിഞ്ഞാൽ മതി, നമുക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ സ്റ്റെം സെൽ ഡൊണേഷൻ എന്ന് പറയുന്നത് ഈ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങുന്ന വ്യക്തിയുടെ സെൽസും നമ്മുടെ സെൽസും തമ്മിൽ ഒരു മാച്ചിങ് വേണം. എല്ലാവർക്കും അത് മാച്ച് ആവണമെന്നില്ല. ഇപ്പം നമ്മളൊരു 10 lakh ആൾക്കാരുടെ സാമ്പിൾ എടുത്താൽ അതിലൊരു 10 പേരുടെ മാത്രമേ ചിലപ്പോൾ മാച്ച് ആവും. അതുകൊണ്ടാണ് ഇതുപോലത്തെ ക്യാമ്പയിൻസ് വരുമ്പോൾ മാക്സിമം പാർട്ടിസിപ്പേഷൻ നമ്മളോട് എല്ലാവരും അതിൻ്റെ അധികൃതർ ആവശ്യപ്പെടുന്നത്. കാരണം വളരെ ഡിഫിക്കൽട്ടാണ് ഒരു മാച്ച് ആയിട്ടുള്ള ഒരു സെല്ല് കണ്ടുപിടിക്കാൻ, ബ്ലഡ് ഡൊണേഷൻ പോലെ അല്ല. അപ്പോൾ നമ്മൾ ബക്കൽ മ്യൂക്കോസ ബക്കൽ സ്വാബ് കൊടുത്തു, അത് HLA typing sectionലേക്ക് പോയി. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കൊരു കോള് വരികയാണ്, നിങ്ങൾക്കൊരു മാച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാച്ച് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ വിളിക്കുന്നത് ചിലപ്പോൾ ഒരു 10 or 20 years കഴിയുമ്പോഴായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒന്നും കൂടെ ഈ ബക്കൽ മ്യൂക്കോസ, അതായത് ഈ വായിൻ്റെ ഉള്ളിൽ ഈ സ്ക്രേപ്പ് ചെയ്ത ആ ഒരു കോട്ടൺ സ്വാബിൻ്റെ ടെസ്റ്റ് ഒന്നും കൂടെ ചെയ്യും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെർഫെക്റ്റ്ലി ഓക്കെ ആണ്, നമ്മൾ തന്നെ 100% ആ വ്യക്തിക്ക് അവരുടെ സെല്ലായിട്ട് മാച്ചാണെന്ന് ഒന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് നിർബന്ധമായ കാര്യമാണ് ഒന്നും കൂടെ ഉറപ്പിക്കണം എന്നുള്ളത്. ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഡോക്ടർ നമുക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും എന്തൊക്കെയാണെന്നുള്ളത്. അതിനും ശേഷം നമ്മുടെ ഒരു ഫുൾ ബോഡി ചെക്കപ്പാണ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സെക്ഷനിൽ നമ്മുടെ എല്ലാം ECG, എക്കോ, ബ്ലഡ്, യൂറിൻ എല്ലാം ടെസ്റ്റ് ചെയ്യും. അതിലും നമ്മൾ 100% ഓക്കെ ആണ്, നമുക്ക് ഒരു പ്രശ്നവുമില്ല, നമ്മൾ കംപ്ലീറ്റ്ലി ഹെൽത്തി പേഴ്സൺ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ സ്റ്റെം സെൽ ഡൊണേഷൻ്റെ പ്രൊസീജിയറിലേക്ക് പോകേണ്ടതുള്ളൂ. അടുത്തത് അത് എന്താണ് പ്രൊസീജിയർ എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു 5 days നമുക്കൊരു ഇഞ്ചക്ഷൻ ഉണ്ടാവും. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ കണ്ടിട്ടില്ല ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാരെല്ലാം ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അതേപോലെ തന്നെ സ്കിന്നിൻ്റെ പുറത്ത് ജസ്റ്റ് സബ്ക്യൂട്ടേനിയസ് ആയിട്ട് ഒരു ഇഞ്ചക്ഷൻ, അത് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യാം, സ്വയം ചെയ്യാം, ഹോസ്പിറ്റലിൽ പോയി ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ പ്രസൻസിൽ ചെയ്യാം. അതിൽ ഒരു റിസ്ക്കും ഇല്ല, ജസ്റ്റ് ഒരു പ്രിക്ക്, ഒരു കുത്തുന്ന ഒരു സെക്കൻഡ് മാത്രമേ ഉള്ളൂ അതിനൊരു ഫീലിംഗ് ഉണ്ടാവുക. പക്ഷേ ആ സമയത്ത് നമുക്ക് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, അതായത് നമുക്ക് ഡെയിലി വർക്കിന് പോവാം, 5 days വർക്കിന് പോവാം, നമ്മുടെ ഡെയിലി റുട്ടീൻസ് ചെയ്യാം. പക്ഷേ അഡിക്ഷൻസ് ഒന്നും തന്നെ പാടില്ല. ഈ 5 days ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഒരു ഗ്രോത്ത് ഫാക്ടർ ഇഞ്ചക്ഷനാണ്. ആ ഇഞ്ചക്ഷൻ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബോൺ മാരോയുടെ ഉള്ളിലാണ് സ്റ്റെം സെൽസ് ഉണ്ടാവുക. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ നമുക്ക് ബോഡിക്ക് ഒരു സ്റ്റിമുലസ് കിട്ടുവാണ് ഈ സ്റ്റെം സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരുപാട് സ്റ്റെം സെൽസ് നമ്മുടെ ബോൺ മാരോയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് പതുക്കെ ബ്ലഡിലേക്ക് വരും. അപ്പോൾ ബ്ലഡിൽ നമുക്ക് ആവശ്യമുള്ള
ആവശ്യത്തിൽ അധികമായിട്ടുള്ള സ്റ്റെം സെൽസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ അഞ്ചാമത്തെ ദിവസം ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമ്മളെ പെരിഫറൽ വെയിനിലെ ബ്ലഡ് എടുത്തിട്ട് ആ ബ്ലഡ് ഒരു ഫിൽറ്റർ മെഷീനിലേക്ക് കണക്ട് ചെയ്യും. ആ ഫിൽറ്റർ മെഷീനിൽ ഇതിൻ്റെ ഫിൽട്രേഷൻ എല്ലാം നടന്നിട്ട് ഈ എന്താണ് സ്റ്റെം സെൽസ് മാത്രം അതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യപ്പെട്ട് ബാക്കിയുള്ള ബ്ലഡും ബ്ലഡ് കമ്പോണൻസും നമ്മുടെ നെക്സ്റ്റ് വെരൽ നെക്സ്റ്റ് കൈയിലൂടെ തിരിച്ചകത്തേക്ക് നമ്മുടെ ബോഡിയിലേക്ക് തന്നെ തിരിച്ചു കയറ്റും. ഇത്രയുള്ളൂ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു കയ്യിൽ നിന്ന് ബ്ലഡ് എടുത്ത് മെഷീൻ വഴി അതിൽ സ്റ്റെം സെൽസ് ഫിൽറ്റർ ചെയ്ത് അത് മാത്രം മാറ്റി ബാക്കി ബ്ലഡ് നമ്മുടെ ഇപ്പുറത്തെ കൈയിലൂടെ തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് തന്നെ കടത്തിവിടും. വളരെ ടൈം കുറച്ച് മതി ഈ പ്രൊസീജിയർ. ഏകദേശം ഒരു 3-3.5 മണിക്കൂർ മതി. നമുക്ക് ഒരു ടെൻഷനും ഇല്ല, നമ്മൾ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാം. ഒരു ഒ പി അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് തന്നെ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. ആ ബ്ലഡ് കൊടുത്തതിന് ശേഷം നമുക്ക് അന്ന് തന്നെ നമ്മുടെ ഡെയിലി റൂട്ടീനിലേക്ക് പോവാം, വേണമെങ്കിൽ ഓഫീസിലേക്ക് പോവാം. പക്ഷേ നെക്സ്റ്റ് ഡേ അവർ നോക്കുമ്പോൾ ഈ സ്റ്റെം സെൽസ് അത്രയ്ക്ക് പോരാ, കുറച്ചും കൂടെ വേണം എന്നുള്ളൊരു ഒരു ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ അത് പോയി രണ്ടാമതും ഇതുപോലെ തന്നെ ചെയ്യാം. അതായത് ഈ ലാസ്റ്റത്തെ പ്രൊസീജിയർ മാത്രം, ഈ ബ്ലഡ് എടുക്കുക, ഈ മെഷീനിലൂടെ വിടുക, ഫിൽറ്റർ ചെയ്യുക, സ്റ്റെം സെൽസ് മാറ്റിയെടുക്കുക, തിരിച്ച് ബ്ലഡ് ഇപ്പുറത്തെ കൈയിലൂടെ തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് കയറ്റുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഡൊണേഷൻ പോലെയല്ല. ബ്ലഡ് ഡൊണേഷൻ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 3-4 മാസം കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം അടുത്ത് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റെം സെൽ ഡൊണേഷൻ കേസിൽ നമുക്ക് ഇപ്പം ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ വേണം, സ്റ്റെം സെൽസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് പിന്നെയും റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും ഈസി ആയ ഒരു കാര്യമാണ് ഈ സ്റ്റെം സെൽ ഡൊണേഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഓരോരുത്തർക്കും ഒരു ഒരു എന്താ പറയുക, ഒരു ടെൻഷൻ ഉണ്ടാവും. നമുക്ക് ഒരു ഡോണർ ആസ് എ ഡോണർ നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടാവോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ വരുമോ എന്നുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റെം സെൽ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ ഒരു സ്റ്റെം സെൽ ഉണ്ടെങ്കിൽ അതിന് തന്നെ ഒരു 10 ആകാം 100 ആകാം 1000 ആകാം സ്വയം സ്വയം മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു കഴിവ് ഈ സ്റ്റെം സെല്ലിനുണ്ട്. അതിന് സ്വയമായിട്ട് റിപ്പയർ ചെയ്യാനും റീജനറേറ്റ് ചെയ്യാനും റീപ്ലേസ് ചെയ്യാനും കഴിവുള്ളതാണ് സ്റ്റെം സെൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെം സെൽ ഡൊണേഷൻ ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ നഷ്ടവും ഇല്ല. നമ്മുടെ ബോഡിയിൽ നിന്ന് കുറച്ച് സ്റ്റെം സെൽസ് ആവശ്യമുള്ള റെസിപ്പിയന്റിന് കൊടുക്കുന്നു. അതേ ഒരു പക്ഷേ അതിൽ ഒരുപാട് സ്റ്റെം സെൽസ് നമ്മുടെ ബോഡിയിൽ തന്നെ നെക്സ്റ്റ് ഡേ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. ഇവിടെ ആകെ ഒരു ബുദ്ധിമുട്ട്, നേരിയ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു പ്രിക്ക് 5 ദിവസത്തേക്ക് ഒരു പ്രിക്ക് എല്ലാ ദിവസവും സ്വന്തം ശരീരത്തിന് കൊടുക്കണം. അത് നിസ്സാരമായ ഒരു ഇതാണ്. അതുപോലെ തന്നെ ആ പ്രിക്ക് ചെയ്യണം 5 ദിവസവും ചിലപ്പോൾ നമുക്ക് മൈൽഡായിട്ട് വളരെ ചെറിയ തോതിൽ ശരീരവേദന ഉണ്ടാവാനുള്ള ചാൻസസ് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, നമുക്ക് ജോലിക്ക് പോവാം, നമ്മുടെ നോർമൽ റുട്ടീൻസ് ചെയ്യാം, അഡിക്ഷൻസ് ഒന്നും പാടില്ല. പിന്നെ നമ്മൾ 5ാമത്തെ ദിവസം അവിടെ ചെന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു 3-3.5 മണിക്കൂർ ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വരും. അത്ര മാത്രമേ അവിടെ റിസ്ക് ഉള്ളൂ, വേറെ ഒരു റിസ്കും ഇല്ല. നമുക്ക് ഒരു നഷ്ടം വരുന്നൊരു കാര്യമല്ല. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സ്റ്റെം സെൽ ഡൊണേഷൻ ചെയ്യുന്നതിന് ഒരു ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ട്. ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു 18 വയസ്സ് മുതൽ ഒരു 50 വയസ്സ് വരെയാണ്. പക്ഷേ ഒരു 60 വയസ്സ് വരെയുള്ള വ്യക്തി ആയാലും അദ്ദേഹം ഒരു പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ അദ്ദേഹത്തിന് സ്റ്റെം സെൽ ഡൊണേഷൻ ചെയ്യാവുന്നതാണ്. അതിലൊരു പ്രശ്നവുമില്ല, 100% ഓക്കെയാണ്. നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതുപോലത്തെ പല ക്യാമ്പയിൻസും പല സ്ഥലത്തും ഈ സ്റ്റെം സെൽ ഡൊണേഷൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നമ്മൾ ഫുൾ പാർട്ടിസിപ്പേഷൻ അതിൽ നമ്മൾ ചെയ്യുക, നമ്മളതിലൊരു പങ്കാളിയാകുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 10 ലക്ഷം സാമ്പിൾ എടുത്താൽ മാത്രമാണ് ചിലപ്പോൾ ഒരു 10 എണ്ണം മാച്ച് ആവുള്ളൂ. മിക്കവാറും ചെറിയ കുട്ടികൾ, ഒരു 10-15 വയസ്സിനുള്ളിലുള്ള കുട്ടികൾക്കാണ് ഈ ആവശ്യം കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളാൽ ചെയ്യാവുന്ന സഹായം, ഒരു ചെറിയ സഹായം, നമുക്ക് ഒരു നഷ്ടവും, ഒരു പുതു ജീവൻ നൽകുകയാണ്, ഒരു പുതു പ്രതീക്ഷ നൽകുകയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇതുപോലത്തെ ക്യാമ്പയിൻസിന് ഫുൾ ആയിട്ടുള്ള സപ്പോർട്ട് നൽകുക, എല്ലാ രീതിയിലുള്ള പങ്കാളിത്തം ഉറപ്പാക്കുക. നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ക്യാമ്പയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പങ്കെടുക്കണം. ഒരു പുതിയ ജീവന് നിങ്ങളാൽ ഒരു തുടക്കം കുറിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടണം. നിങ്ങൾക്ക് കിട്ടുന്ന ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം നടക്കുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റെം സെൽ ഡൊണേഷൻ എന്നുള്ളത്. പലർക്കും അത് അറിയില്ല, പലർക്കും അതിന് സംശയങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഷെയറിംഗ് കൊണ്ട് പല രീതിയിലുള്ള സംശയങ്ങൾ എല്ലാവർക്കും മാറ്റാം. ഇതുപോലത്തെ ക്യാമ്പയിൻസിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക. നന്ദി.